Hi friends, all subscribers and all prakshakarkku ende puduvalsara aashamsakal. Ini mudal insurance edukkano allengil pudukkano aayittu ee insurance companygale samipikkumbol allengil online aayittu insurance edukkuna saahajaryangalilum ningalku KYC norms aa nibandhana nirbandhamaakkikkondu IRDA oru circular porappeduvichittundu. ഞാൻ തങ്കച്ചൻ റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ ടി ജെസ് വെഹിക്കിൾ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഓഗസ്റ്റ് 1, 2022 പുറപ്പെടുവിച്ച ഒരു സർക്കുലർ പ്രകാരം നവംബർ 1, 2022 മുതൽ നടപ്പിൽ വരേണ്ടതാണ്. ഇപ്പോൾ ഈ ജനുവരി 1, 2023 ശേഷം ഇത് കർശനമാക്കുകയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ബാങ്കിലെല്ലാം ഈ KYC നോംസ് അതെങ്ങനെ പാലിക്കുന്നു അതുപോലെ തന്നെയാണ് ഈ ഇൻഷുറൻസിൻ്റെ കേസിലും ഈ KYC നോംസ് ആ നിബന്ധന. ഇതിലേക്കായിട്ട് ആധാർ കാർഡ് നിങ്ങളുടെ ഈ അടുത്ത ഇട എടുത്തിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഇതാണ് KYC നോംസിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകൾ. ഇനി ആധാർ കാർഡ് ഇല്ലാത്ത ആളുകൾക്ക് പാൻ കാർഡും ഒപ്പം ഏതെങ്കിലും സപ്പോർട്ടിംഗ് അഡ്രസ് എവിഡൻസ്. ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് ഇത് കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള നിബന്ധന ഉണ്ടെങ്കിലും നിലവിലുള്ള ഇൻഷുറൻസുകൾ പുതുക്കുമ്പോൾ അതിലേക്ക് KYC നോംസ് ചേർക്കാനായിട്ട് അല്പം സാവകാശമെല്ലാം നൽകിയിട്ടുണ്ട്. ഹൈ റിസ്ക് വാല്യൂയിലുള്ള ഇൻഷുറൻസുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 വർഷത്തേക്ക് വരെ KYC നോംസ് അത് നൽകുന്നതിനുള്ള സാവകാശമുണ്ട്. അല്ലാത്ത അവയ്ക്ക് 1 വർഷത്തേക്ക് കൂടി സാവകാശമുണ്ട്. അപ്പോൾ ഇത് പുതുക്കുന്നത് ഇപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ ക്ലെയിം സെറ്റിൽമെൻ്റ് ആ സമയത്ത് ഉറപ്പായിട്ടും ഈ KYC നോംസ് അത് ആ നിബന്ധന അത് പാലിച്ച് അത് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ക്ലെയിം സെറ്റിൽമെൻറ്റുകൾ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട സംഗതി.